പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി നടന്നിട്ടുള്ള മുറയൂർ പഞ്ചായത്തിലെ ഒരു റോഡ് വിവാദമുണ്ട് നിങ്ങൾക്കറിയാം ഞങ്ങൾ ഇപ്പോ നിൽക്കുന്ന ഞങ്ങൾ ഈ മുറയൂരിലുള്ള ആളുകളാണ് ഇപ്പോ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് മുറയൂർ പഞ്ചായത്തിലെ അഖിലേന്ത്യാ ലെവലിലുള്ള കളികളൊക്കെ നടക്കുന്ന ഒരു സ്റ്റേഡിയം ഉണ്ട് അതിലേക്കുള്ള പൊതുവായിട്ടുള്ള ഒരു വഴിയാണിത് ഈ റോട്ടിലാണ് ഇന്ന് ഈ പ്രദേശത്തെ അടക്കമുള്ള കുടിവെള്ളം പാവപ്പെട്ടവർക്ക് കുടിവെള്ളം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ഈ പ്രദേശത്തെ സഹാക്കൾ അവർ ചെയ്തു എന്ന് പറയുന്ന കുടിവെള്ളത്തിനു വേണ്ട വണ്ടി വരുന്ന ആ സ്ഥലം മുടക്കി എന്ന് പറയുന്ന റോഡാണ് ഈ കാണുന്നത് ഇനി ഇതിന്റെ സത്യാവസ്ഥ എന്താണുള്ളത് ഇത് ഷെയർ ചെയ്യുന്നവരും ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളെ പരിഹസിക്കുന്നവരും ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം ഈ സോഷ്യൽ മീഡിയക്ക് അകത്ത് പറയുന്ന പലരും പറയുന്നവരുണ്ട് മുസ്ലിം ലീഗ് ഇത്തരം കാര്യങ്ങൾ ചെയ്യൂല എന്നുള്ള എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഇതിന്റെ സത്യാവസ്ഥകൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോയുമായി ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു മണ്ണിട്ടത് എന്നുള്ള ഒരുപാട് റോഡുകൾ പൊതുവായിട്ടുള്ള റോഡുകളും അതുപോലെ തന്നെ നല്ല ടാർ ചെയ്ത റോഡടക്കം ഈ പറയപ്പെടുന്ന കിണറിനടുത്തേക്ക് വരുന്ന സാഹചര്യം നമുക്കിവിടെ ഉണ്ട് പക്ഷെ എങ്കിലും ഇവിടെ എന്തുകൊണ്ട് ഈ ഒരു വഴി നമ്മൾ അടച്ചതാണെങ്കിൽ അതല്ലെങ്കിൽ ഈ വഴിയിൽ എന്തുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ മണ്ണിട്ടത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം ഈ സ്ഥലത്തൊക്കെ പിന്നെ ഈ തോട്ടത്തിലൊക്കെ ഉള്ള വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് ഇത് നമ്മളെ പിന്നെ ഗ്രൗണ്ടിനോട് ഗ്രൗണ്ടിലേക്ക് വരുന്ന ഈ വഴിയില് വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് അപ്പൊ തൊട്ടപ്പുറത്ത് ഒരു 100 മീറ്റർ അപ്പുറത്താണ് ഞങ്ങളെ പഞ്ചായത്തിന്റെ കാര്യാലയം നടക്കുന്നത് അതിന്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ മണ്ണെടുക്കുന്നുണ്ട് ആ മണ്ണ് ഒഴുകൂർ എക്കാപ്പറമ്പ് റോഡ് PWD റോഡാണ് അവിടെ പണി നടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ആർക്കും നോക്കിയാൽ മനസ്സിലാവും അവിടുന്നുള്ള മണ്ണ് കൊണ്ടുവന്നിട്ടാണ് ഈ പഞ്ചായത്തിന്റെ പൊതുവായിട്ടുള്ള ഈ റോഡിൽ കൊണ്ടുവന്നിട്ടത് പക്ഷേ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്നത് അതല്ലെങ്കിൽ ഇങ്ങനെ പഞ്ചായത്തിന്റെ ഒരു വഴിയിലൂടെ വെള്ളം കൊണ്ടുപോകുന്നത് ഔദ്യോഗികമായി ഒരാളോടും പറയുക അതല്ലെങ്കിൽ ജസ്റ്റ് പഞ്ചായത്ത് സെക്രട്ടറിയോട് പോലും ഒരു ഫോൺ കോളിൽ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതിന്റെ വലിയൊരു വസ്തുതയാണ് പക്ഷെ അത് പറഞ്ഞോ പറഞ്ഞില്ല എന്നുള്ളതല്ല പക്ഷെ ഈ പറയപ്പെടുന്നത് ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ ആയത് കാരണമാണ് നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ മണ്ണിട്ടിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഈ സഖാക്കളുടെ ഈ ഒരു പാപ്പരത്ത് നിങ്ങൾക്ക് മനസ്സിലാവും 10 മീറ്റർ അപ്പുറത്ത് ഇതുപോലെ ഇതിനേക്കാളേറെ ഭംഗിയില് ആ ജലനിധി അവർ വെള്ളമെടുക്കുന്ന പിന്നെ കിണറുമായി ബന്ധപ്പെട്ട ഒരു 10 മീറ്റർ അപ്പുറത്ത് വളരെ നല്ല റോഡ് രണ്ട് റോഡ് ഒരു പൊതുവായിട്ട് ടാർ ചെയ്ത റോഡുണ്ട് ഈ ഗ്രൗണ്ടിനോട് ചാരി തന്നെ ഒരു 10 മീറ്റർ അപ്പുറത്ത് നല്ല റോഡും ഞങ്ങൾ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാവും ഇതാണ് ഈ പറയപ്പെടുന്ന സഖാക്കള് പാവങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നു എന്ന് പറയുന്ന കിണർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത് നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് മുറയൂരുമായി ബന്ധമുള്ള പുറത്തുള്ളവർക്കേ മനസ്സിലാകത്തുണ്ടാവുള്ളൂ ഇവിടെ ഒരു തൊട്ടപ്പുറത്ത് ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിലേക്കൊക്കെയുള്ള വഴിയാണിത് അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ സ്റ്റേഡിയത്തിന്റെ അടുത്തുനിന്നാണ് ഇന്ന് സഖാക്കൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഭരണസമിതി കുടിവെള്ളം മുടക്കുന്നു എന്നുള്ള രീതിയിൽ ചെയ്തത് ഈ സ്റ്റേഡിയം മുറയൂരുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും അറിയാം ഈ സ്റ്റേഡിയം ഇതുമായിട്ട് 19 മീറ്ററിന്റെ ഒരു വ്യത്യാസമുണ്ട് ഒരിക്കലും സ്റ്റേഡിയത്തിലേക്ക് പോകാതെ തന്നെ ആളുകൾക്ക് കൃത്യമായി പോകാൻ പറ്റിയ റോഡ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെ ആളുകൾക്ക് പോകാൻ പറ്റിയ റോഡ് വളരെ കൃത്യമായി ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു വീഡിയോ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് കണ്ടോ വളരെ മനോഹരമായ പിന്നെ അത്യാവശ്യം ഒരു വണ്ടിക്ക് പോകാൻ പറ്റിയ വളരെ നല്ല ഒരു റോഡ് ഇവിടെ ഉണ്ട് അപ്പോ ഞങ്ങൾ ആദ്യം കാണിച്ചു തന്ന വഴിക്ക് പുറമെ രണ്ടാമത്തെ വഴിയാണിത് ഇനി മറ്റൊരു റോഡ് കൂടി ഇതേ പറയുന്ന ഈ കിണറിനടുത്തേക്കുണ്ട് അത് ഞങ്ങൾ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഒന്നുകൂടി വ്യക്തമാവും ഇനി ബാക്കി കാര്യങ്ങളൂടി പറഞ്ഞുതരാം നമ്മളിപ്പോ ആ രണ്ട് റോഡിന്റെ വിഷയം പറഞ്ഞു ഇനിയിപ്പോ ആ കാണുന്ന ആ വെള്ള പൈന്റ് അടിച്ചിട്ടുള്ള ആ വീട്ടിന്റെ അടുത്താണ് ഇപ്പൊ മുടക്കി എന്ന് പറയപ്പെടുന്ന പിന്നെ നമ്മുടെ റോഡ് കിടക്കുന്നത് ഇവിടുന്ന് പഞ്ചായത്തിന്റെ റോഡ് ഇവിടുന്ന് ഈ മിനി സ്റ്റേഡിയം ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങനെ പോവാൻ ഇനിയിപ്പോ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ ഇവിടുന്ന് ഇപ്പൊ ഇവര് പറയപ്പെടുന്ന JCB കൊണ്ട് നിരത്തണം എന്നാണ് അവർ പറയുന്നത് നിങ്ങൾക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും JCB കൊണ്ട് നിരത്തെ ഒരു വണ്ടി കൊണ്ടൊന്ന് മറ്റൊരു സംവിധാനം ചെയ്യൊന്നും വേണ്ട പ്രൈവറ്റ് വ്യക്തികൾക്കുള്ള റോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആ റോട്ടിലൂടെ നമുക്ക് കൃത്യമായിട്ട് പോകാം അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത് ഇപ്പോ ഇവര് പറയപ്പെടുന്ന JCB കൊണ്ട് നിരത്തിയിട്ട് വേണം സ്വകാര്യ വ്യക്തിന്റെ സ്ഥലത്ത് കൂടെ പോകാനെന്ന് ഈ കാറ് പോണേ ഏറ്റവും നമുക്കിപ്പോ നല്ല സുന്ദരമായ റോട്ടിലൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഈ കാറ് പോകുന്ന സ്ഥലത്ത് കൂടെയാണ് അപ്പൊ അവര് JCB നിരത്തിയിട്ട് വേണം ഇനി ഒരു സ്വകാര്യ വ്യക്തിന്റെ സ്ഥലത്ത് കൂടെ പോകാനെന്ന ഈ നിൽക്കുന്ന ആളാണ് ഈ സ്വകാര്യ വ്യക്തി ഇത് ആരാന്നറിയോ ഞങ്ങളുടെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ പേരിലുള്ള എടപ്പറമ്പിലെ ഷിയാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ പ്രവർത്തകനാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വഴി മുടക്കുന്നവരാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ക്രോസ് ചെയ്യാൻ ഞങ്ങളടുത്ത് എല്ലാ സംവിധാനങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നവരല്ല കഴിഞ്ഞ 19 വർഷക്കാലമായി
മുസ്ലിം ലീഗ് ഒറ്റക്ക് മുന്നണിയായിട്ട് ഒക്കെ ഭരിച്ചിട്ടുണ്ട് ഇവിടെ ഒരിക്കൽ പോലും ഞങ്ങളെ കുറിച്ച് ഒരു ആക്ഷേപം പറയാനോ ലീഗിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മോശമാക്കാനോ പറ്റിയിട്ടില്ല ഈ റോട്ടിൽ ഈ നിൽക്കുന്നത് ഇവിടത്തെ ഒരു സന്നദ്ധ പ്രവർത്തകനാണ് കഴിഞ്ഞ വർഷം ഇതിലൂടെ പിന്നെ വെള്ളം കൊണ്ടുപോയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇതിലെ വെള്ളം കൊണ്ടുപോയിട്ടുണ്ട് ഇതൊരാളും തടയുന്ന റോഡല്ല ഒരു സ്വകാര്യ വ്യക്തിയുടെ റോഡാണെന്ന് കരുതി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ തടയുന്ന ഒരു റോഡല്ല അത് ഞാനിപ്പോ കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ പ്രാവശ്യം നമ്മളെ സ്വന്തം വണ്ടി വെച്ചിട്ട് കുറെ വെള്ളം ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഈ റോഡ് കൂടെ തന്നെ കൊണ്ടുപോയത് ആ റോഡ് വണ്ടി കൊണ്ടും പോയി ആയതുകൊണ്ട് ആയിക്കൂടെ പോകാൻ ബുദ്ധിമുട്ടുണ്ടായത് ഇതുകൂടെയാണ് നമ്മൾ സുഖമായിട്ട് കൊണ്ടുപോയത് ഇനി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ കാണുന്ന ഗ്രൗണ്ട് ഇപ്പൊ നമ്മൾ മണ്ണിട്ടു എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ ഈ കാണുന്ന ഗ്രൗണ്ടിനോട് ഈ പിന്നെ ഷിഫ്റ്റ് നിർത്തിയിട്ട് വണ്ടി നിർത്തിയിട്ടുള്ള അവിടെയാണ് പഞ്ചായത്തിനോട് അടുത്തുള്ള സ്ഥലം നടക്കുന്നത് അവിടെ നിന്ന് മണ്ണെടുത്തിട്ടാണ് നമ്മൾ പഞ്ചായത്തിന്റെ റോട്ടില് പഞ്ചായത്തിന്റെ ഗ്രൗണ്ടിലേക്കുള്ള പൊതു റോട്ടില് പഞ്ചായത്തിന്റെ റോട്ടില് പഞ്ചായത്തിന്റെ തൊട്ടടുത്തുള്ള പണി നടക്കുന്ന സ്ഥലത്തുള്ള മണ്ണാണ് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ടുള്ളത് ഇതാണ് നമ്മൾ പറയപ്പെടുന്ന പഞ്ചായത്ത് പൊറയൂരുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഞാൻ നേരത്തെ ഫസ്റ്റില് സൂചിപ്പിച്ചതുപോലെ ഈ അഖിലേന്ത്യാ കളിയൊക്കെ നടക്കുന്നതുകൊണ്ട് മൊറയൂരുമായി പല പ്രദേശത്തുള്ള ആളുകളും ബന്ധപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ മൊറയൂരിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ തന്നെ ഉള്ളവർക്ക് മനസ്സിലാവും പഞ്ചായത്തും സ്റ്റേഡിയവും തമ്മിലുള്ള ഒരകലം എന്ന് പറയുന്നത് കേവലം ഒരു 100-150 മീറ്ററിന്റെ വ്യത്യാസമാണ് ഇപ്പൊ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ റോഡിന് വേണ്ടി സൈഡ് കോൺക്രീറ്റിന് വേണ്ടി റോഡിന്റെ ഇരുഭാഗങ്ങളിലായിട്ട് ഇന്ന് JCB മാന്തിയതാണ് നമ്മളൊരാളെ വെള്ളം മുടക്കാനൊന്നുമല്ല ഇത് കൃത്യമായി രേഖ നമ്മൾ സമർപ്പിച്ചതിന് ശേഷമല്ലേ നമ്മളൊരു പണി തുടങ്ങുള്ളൂ ഈ പണി തുടങ്ങിയപ്പോ ഇവിടെയുള്ള മണ്ണുകൾ നമ്മൾ കൊണ്ടുപോയി പഞ്ചായത്തിലെ ഈ ഇവിടെ മാന്തിയപ്പോഴാണ് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ടുള്ളത് നമ്മൾ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു നമ്മുടെ ഈ റോഡ് ഉണ്ടായ കാരണങ്ങളൊന്ന് അവിടെ മണ്ണിട്ടതിന്റെ കാരണം ഇനി ഇതിന്റെ ഒക്കെ രാഗത്തുക എന്ന് പറയുന്നത് വളരെ കൃത്യമായി നിങ്ങൾ കേൾക്കണം 876,200 രൂപക്ക് കഴിഞ്ഞ വർഷം ഇവിടെ ഈ വെള്ളത്തിന്റെ ടെൻഡർ വിളിച്ച ഇവിടുത്തെ CPMന്റെ ഭാരവാഹിയായ കൂട്ടപ്പിലാൻ അസൈനാർ എന്ന് പറയുന്ന ആ വ്യക്തി കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹം 876,200 രൂപയ്ക്ക് അദ്ദേഹം ടെൻഡർ വിളിച്ചിട്ടുണ്ട് ഈ വർഷവും അദ്ദേഹം ടെൻഡർ കൊടുത്തു മറ്റു ആറാളുകളും ടെൻഡർ കൊടുത്തു ഇതെല്ലാം ന്യൂനത കാരണം എന്ത് ചെയ്തു 7 ടെൻഡറും തള്ളി ഈ ടെൻഡർ തള്ളിയത് സെക്രട്ടറിയാണ് ഇത് പഞ്ചായത്ത് ബോർഡ് കഴിഞ്ഞ വർഷങ്ങളായി ഭരിക്കുന്ന ബോർഡോ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ വർഷം ഞങ്ങള് ടെൻഡർ കൃത്യമായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ കൊടുത്തല്ലോ ഞങ്ങൾക്ക് കൃത്യമായി മുസ്ലിം ലീഗ് ഒറ്റക്ക് ഭരിക്കുന്ന ഈ പഞ്ചായത്തായിട്ട് പോലും ഞങ്ങൾക്ക് വേണമെങ്കിൽ അത് ഞങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ കൃത്യമായി അദ്ദേഹത്തെ മാറ്റി നിർത്തി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കാം പക്ഷെ അതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങള് വളരെ കൃത്യമായി അതിന്റെ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് വെച്ചപ്പോ ഈ വർഷം അതിന്റെ ടെൻഡറിലുള്ള ന്യൂനത കാരണമാണ് അത് നമുക്ക് അത് അദ്ദേഹത്തിന് നഷ്ടപ്പെടും ആ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ മുസ്ലിം ലീഗിന്റെയും കഴിഞ്ഞ 50 വർഷത്തിലേറെക്കാലമായി മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിക്കെതിരെയും വരുന്ന ഈ കൊഞ്ഞനം കുത്താനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അതിനെ പിടിച്ചു കെട്ടാൻ ഈ പഞ്ചായത്തിലെ മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും എല്ലാ പ്രവർത്തകന്മാരും സജ്ജമാണ് എന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആരോടും ഒരു ദേശത്തിനോ ഒരു പ്രയാസത്തിനോ ഞങ്ങൾ പോകാറില്ല പക്ഷെ മുസ്ലിം ലീഗ് മാത്രം ഭരിക്കുന്ന ഈ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനെ വേട്ടയാടുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയക്കകത്ത് ഇല്ലാത്ത കള്ളക്കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ ഏത് നിലക്കാണെങ്കിലും മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഇവിടുത്തെ KMCCയും ഇവിടുത്തെ എല്ലാ പ്രസ്ഥാനങ്ങളും ഞങ്ങൾ ഒറ്റക്കെട്ടായി മുസ്ലിം ലീഗിന്റെ കീഴ്ഘടകങ്ങൾ ഒറ്റക്കെട്ടായി ഇതോടൊപ്പം ഉണ്ടാകുമെന്നാണ് ഇത്തരത്തിലുള്ള എട്ടുകാലി മമ്മൂഞ്ഞിമാരായ ഞാഞ്ഞൂലുകളോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ പറഞ്ഞു വന്നത് ഈ വർഷം ടെൻഡറിലുള്ള ന്യൂനത കാരണം ഇത് ഒഴിവായി അപ്പൊ അത് കിട്ടാത്തതിന്റെ വിഭ്രാന്തി മൂലം ഇവിടുത്തെ ആളുകൾക്ക് മേലെ അതല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ അതല്ലെങ്കിൽ ബോർഡിനെതിരെ തിരിയുമ്പോൾ ഇതിൽ ഞങ്ങൾക്ക് CPMന്റെ നിലപാടാണോ ഇത് ഈ വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടി നടത്തുന്ന ഈ ക്രോപ്രായങ്ങൾക്കൊക്കെ നിങ്ങളുടെ പാർട്ടിയുടെ പിന്തുണ ഉണ്ടോ എന്നറിയാൻ ഞങ്ങളെപ്പോലെയുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് അതിയായ ആഗ്രഹമുണ്ട് ഇത് നിങ്ങളുടെ ആ വ്യക്തിയുടെ സ്വയം താല്പര്യത്തിന് വേണ്ടിയാണോ അദ്ദേഹത്തിന്റെ ആവശ്യമാണോ അതല്ല ഇതിന് CPMന്റെ പിന്തുണ ഉണ്ടോ ഈ ഫേസ്ബുക്കിലും ഇതൊക്കെ ഷെയർ ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ഇതിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതൊന്നും തൽക്കാലം ലീഗിനെ കുറിച്ച് പറഞ്ഞ ഒരാളും വിശ്വസിക്കുമെന്നുള്ള ധാരണ ഞങ്ങൾക്കില്ല കാരണം ലീഗ് ചെയ്യുന്ന നന്മകൾ ലീഗ് ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ കാണുന്നവരും കേൾക്കുന്നവരുമാണ് ഇവിടെയുള്ളവർ പക്ഷേ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് CPMന്റെ പിന്തുണയുണ്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ പിന്തുണയുണ്ടോ എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്.